Display il kaanichirikkunna 3D solid object aanu aduthathayi create cheyan pogunnathu. AutoCAD window open cheythathinu shesham view control change cheyyuka. Athinayi mouse pointer top ennu ezhuthiyathinu mukalil place cheythathinu shesham click cheyyuka. Ee kaanunna view control listil ninnum southwest isometric enna view theranjedukkuka. Athinu shesham visual scale control change cheyyuka. അതിനായി 2D wireframe എന്ന് എഴുതിയതിനു മുകളിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഡിസ്പ്ലേ ചെയ്യുന്ന ലിസ്റ്റിൽ നിന്നും കോൺസെപ്ഷ്വൽ എന്ന വിഷ്വൽ സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. പിന്നീട് ലെയറുകൾ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ലെയേഴ്സ് പാനലിൽ പോവുക. അതിനുശേഷം ലെയർ പ്രോപ്പർട്ടീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ വിൻഡോ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതിനുശേഷം ന്യൂ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്യുക. അതിനായി ന്യൂ ലെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അനുയോജ്യമായ ഒരു കളർ ലെയറിന് നൽകുക. അതിനായി ഈ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. സെലക്ട് കളർ ഡയലോഗ് ബോക്സ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഈ കാണുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും അനുയോജ്യമായ ഒരു കളർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ന്യൂ ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അനുയോജ്യമായ ഒരു കളർ ലെയറിന് വേണ്ടി തിരഞ്ഞെടുക്കുക. അതിനായി ഈ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓപ്പണായി വരുന്ന വിൻഡോയിൽ നിന്ന് അനുയോജ്യമായ ഒരു കളർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ലെയറിന് അനുയോജ്യമായ ഒരു കളർ നൽകുക. അതിനായി ഈ കാണുന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഓപ്പണായി വരുന്ന ഡയലോഗ് ബോക്സിൽ നിന്നും അനുയോജ്യമായ ഒരു കളർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഓക്കെ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലെയറുകൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ വിൻഡോ ക്ലോസ് ചെയ്യുക. അതിനായി ഈ കാണുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് 3D സോളിഡ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ലെയർ 1 എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് F8 ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം ഡ്രോ പാനലിലെ പോളിലൈൻ എന്ന കമാൻഡ് തിരഞ്ഞെടുക്കുക. ഒരു സ്റ്റാർട്ട് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. 140 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. പിന്നീട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്തതിനു ശേഷം 15 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം 30 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം 20 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം 30 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം 15 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. ഡയറക്ഷൻ ചേഞ്ച് ചെയ്തതിനു ശേഷം 140 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം 15 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം 30 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. അതിനുശേഷം 20 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുക. 30 എന്ന ഡയമെൻഷൻ വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. പോളിലൈൻ ക്ലോസ് ചെയ്യുന്നതിനായി കമാൻഡ് ലൈനിലെ ക്ലോസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. വ്യൂ ചേഞ്ച് ചെയ്യുക. അതിനായി സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്ന് എഴുതിയതിനു മുകളിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ലിസ്റ്റിൽ നിന്നും ടോപ്പ് എന്ന വ്യൂ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ലെയേഴ്സ് പാനലിലേക്ക് പോവുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. സീറോ ലെയർ തിരഞ്ഞെടുക്കുക.
അതിനുശേഷം ഡ്രോ പാനലിലെ ലൈൻ കമാൻഡ് തിരഞ്ഞെടുക്കുക. ഒരു ഫസ്റ്റ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഒരു സെക്കൻഡ് പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം വീണ്ടും ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ലെയർ 2 എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഡ്രോ പാനലിലെ സർക്കിൾ കമാൻഡ് തിരഞ്ഞെടുക്കുക. സെൻറ്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. അതിനുശേഷം ഡയാമീറ്റർ നൽകുന്നതിനായി ഡി എന്ന ലെറ്റർ ടൈപ്പ് ചെയ്യുക. പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്യുക. 64 എന്ന ഡയാമീറ്റർ വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. വീണ്ടും ലെയേഴ്സ് പാനലിൽ പോവുക. അതിനുശേഷം കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ലെയർ 3 എന്ന ലെയർ തിരഞ്ഞെടുക്കുക. അതിനുശേഷം ഡ്രോ പാനലിലെ സർക്കിൾ കമാൻഡ് തിരഞ്ഞെടുക്കുക. ഒരു സെൻറ്റർ പോയിന്റ് സ്പെസിഫൈ ചെയ്യുക. ഡയാമീറ്റർ നൽകുന്നതിനായി ഡി എന്ന ലെറ്റർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. 40 എന്ന ഡയാമീറ്റർ വാല്യൂ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അടുത്തതായി വ്യൂ കൺട്രോൾ ചേഞ്ച് ചെയ്യുക. അതിനായി ടോപ്പ് എന്നെഴുതിയതിന് മുകളിൽ മൗസ് പോയിന്റർ പ്ലേസ് ചെയ്തതിനു ശേഷം ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും സൗത്ത് വെസ്റ്റ് ഐസോമെട്രിക് എന്ന വ്യൂ കൺട്രോൾ തിരഞ്ഞെടുക്കുക. പിന്നീട് ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും ലെയർ 2 എന്ന ലെയർ കറന്റ് ലെയറാക്കി സെറ്റ് ചെയ്യുക. അതിനായി ലെയർ 2 എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് മോഡലിംഗ് പാനലിലെ എക്സ്ട്രൂഡ് കമാൻഡ് ഉപയോഗിച്ച് സർക്കിൾ എക്സ്ട്രൂഡ് ചെയ്യുക. അതിനായി മോഡലിംഗ് പാനലിലെ എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്ട്രൂഡ് ചെയ്യേണ്ട സർക്കിൾ സെലക്ട് ചെയ്യുക. എൻ്റർ കീ പ്രസ് ചെയ്യുക. 50 എന്ന എക്സ്ട്രൂഷൻ ഹൈറ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. ലെയർ 2 എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനായി ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയർ ഒരിക്കലും ഫ്രീസ് ചെയ്യാൻ സാധിക്കുന്നതല്ല, അതുകൊണ്ട് മറ്റൊരു ലെയർ കറന്റ് ലെയറായി സെറ്റ് ചെയ്യുക. അതിനായി ലെയർ 2 എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. 0 എന്ന ലെയർ കറന്റ് ലെയറായി സെറ്റ് ചെയ്യുക. അതിനുശേഷം വീണ്ടും 0 എന്ന കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ലെയർ 2 എന്ന ലെയർ ഫ്രീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫ്രീസ് ചെയ്യുക. പിന്നീട് ലെയേഴ്സ് പാനലിൽ പോവുക. അതിനുശേഷം ലെയർ 1 എന്ന ലെയർ കറന്റ് ലെയറാക്കി സെറ്റ് ചെയ്യുക. അതിനായി 0 എന്ന കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ലെയർ 1 എന്ന ലെയർ കറന്റ് ലെയറായി സെറ്റ് ചെയ്യുക. അതിനായി ലെയർ 1 എന്ന ലെയറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മോഡലിംഗ് പാനലിലെ എക്സ്ട്രൂഡ് കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. അതിനുശേഷം 10 എന്ന എക്സ്ട്രൂഷൻ ഹൈറ്റ് ടൈപ്പ് ചെയ്യുക. പിന്നീട് എൻ്റർ കീ പ്രസ് ചെയ്യുക. ലെയർ 1 എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനായി ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. 0 എന്ന ലെയർ കറന്റ് ലെയറായി തിരഞ്ഞെടുക്കുക. വീണ്ടും ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറായ 0 ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ലിസ്റ്റിൽ നിന്ന് ലെയർ 1 എന്ന ലെയർ ഫ്രീസ് ചെയ്യുക. അതിനായി ഫ്രീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറായ 0 ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്ന ലിസ്റ്റിൽ നിന്നും ലെയർ 3 എന്ന ലെയർ കറന്റ് ലെയറാക്കി സെറ്റ് ചെയ്യുക. അതിനുശേഷം മോഡലിംഗ് പാനലിലെ എക്സ്ട്രൂഡ് കമാൻഡ് തിരഞ്ഞെടുക്കുക. എക്സ്ട്രൂഡ് ചെയ്യേണ്ട ഒബ്ജക്ട് സെലക്ട് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ പ്രസ് ചെയ്യുക. അനുയോജ്യമായൊരു എക്സ്ട്രൂഷൻ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യുക. ഫ്രീസ് ചെയ്ത ലെയറുകളെല്ലാം അൺഫ്രീസ് ചെയ്യുക. അതിനായി ലെയേഴ്സ് പാനലിൽ പോവുക. കറന്റ് ലെയറിൽ ക്ലിക്ക് ചെയ്യുക. ഫ്രീസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ലെയറുകൾ അൺഫ്രീസ് ചെയ്യുക. അടുത്തതായി സബ്ട്രാക്ട് കമാൻഡ് ഉപയോഗിച്ച് ഒരു ഹോളോ സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക.
Adinai, Windum Layers panel poga. Current layer click jayuga. Layer 1 and the layer freeze jayuga. Adinai freeze icon click jayuga. Pinidu, hole create chain ubiyogicha circle move jayuga. Adinai modify panel le move command theranjedukkuka. Adinu shesham move cheyanda object select jayuga. Pinidu, enter key press jayuga. Uru base point specify jayuga. Adinu shesham second point specify jayuga. Adinu shesham solidity panel le subtract command theranjedukkuka. First object select cheyuga. Adinu shesham enter key press cheyuga. Veendum second object select cheyuga. Adinu shesham enter key press cheyuga. Pinnidu freeze cheytha layerukal unfreeze cheyuga. Adinai layers panel povuga. Adinu shesham current layeril click cheyuga. Freeze cheytha layer unfreeze cheyuga. Adinai freeze iconil click cheyuga. Pinnidu solid editing panel union command ubayogichu object ne combine cheyuga. Adinai union command il click cheyuga. Union cheyanda object select cheyuga. Adinu shesham enter key press cheyuga. Pinnidu visual style change cheyuga. Adinai conceptual ennu ezhuthiyathinu mukalil mouse pointer place cheythathinu shesham click cheyuga. Ee kaanunna listil ninnum realistic ennu visual style theranjedukkuka. അതിനുശേഷം വിഷ്വലൈസ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക പിന്നീട് വിഷ്വൽ സ്റ്റൈൽസ് എന്ന പാനലിലെ ഫേസ് അറ്റ് എഡ്ജസ് എന്ന കമാൻഡ് തിരഞ്ഞെടുക്കുക അതിനായി നോ എഡ്ജസ് എന്ന കമാൻഡിൽ ക്ലിക്ക് ചെയ്യുക ഈ കാണുന്ന കമാൻഡ് ലിസ്റ്റിൽ നിന്നും ഫേസ് അറ്റ് എഡ്ജസ് എന്ന കമാൻഡ് തിരഞ്ഞെടുക്കുക ഈ രീതിയിലാണ് ഒരു 3D സോളിഡ് ക്രിയേറ്റ് ചെയ്യേണ്ടത്